നമസ്കാരം. മതമൈത്രി എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്രിസ്ത്യനും മുസ്ലിമും ഹൈന്ദവനും ഒക്കെ ഒരു കുടക്കീഴിൽ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇത്. പ്രബുദ്ധരായ ജനങ്ങളുള്ള, പ്രബുദ്ധരായ വോട്ടർമാരുള്ള കേരളത്തിൽ ജാതീയമായ വോട്ടുപിടുത്തത്തിന് ഒരു പ്രസക്തിയുമില്ലെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി മനസ്സിലായി. ബി ജെ പിയുടെ അവസാന അക്കൗണ്ടായ നിയമവും കൂട്ടിക്കെട്ടിയപ്പോൾ ഇവിടെ വർഗീയ വിദ്വേഷത്തിന് യാതൊരു പ്രസക്തിയുമില്ലെന്ന് കോൺഗ്രസ്സാണ് തെളിയിച്ചു കൊടുത്തത്. ഈ ശ്രീധരനെ കോൺഗ്രസ്സുകാരനായ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും അവിടുത്തെ സംഘടനാ പ്രവർത്തനം കൊണ്ടും പിടിച്ചു കെട്ടിയപ്പോൾ സി പി എം കാർ പറഞ്ഞു, കൊള്ള കലക്കി. യഥാർത്ഥത്തിൽ വി ശിവൻകുട്ടി അടക്കമുള്ളവർ വിജയിച്ചതിൻ്റെ പിന്നാമ്പുറം എന്തായിരുന്നു? അവിടെ കോൺഗ്രസിൻ്റെ നേതാവ് കെ മുരളീധരൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, വി ശിവൻകുട്ടി അവിടെ വിജയിക്കുമായിരുന്നു ഇല്ലയോ? ഇത്രമാത്രം. ഇവിടെ വലിയ തോതിൽ ഒരു വിവാദ പ്രസ്താവന എന്ന് പറഞ്ഞ് ആളുകൾ ഓടി നടക്കുകയാണ്. മാർ ജോസഫ് കല്ലറങ്ങാട് എന്ന പാലാ ബിഷപ്പ് പറഞ്ഞ വാക്കുകൾ, കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ വാക്കുകൾ, അത് നർക്കോട്ടിക് ജിഹാദ് എന്ന വാക്കാണ്. അതിനെ വ്യാഖ്യാനിക്കാൻ ഖുറാൻ പകർപ്പുമായി ഒക്കെ ആളുകൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ജിഹാദ് എന്നാൽ സമരം ചെയ്യുക, യുദ്ധമുഖത്ത് രംഗത്ത് ഇറങ്ങുക എന്നൊക്കെയാണ് എന്നൊക്കെ വിശദമായി പറയുന്ന ആളുകളുണ്ട്. ഏതായാലും പോൾ തേലക്കാട് എന്ന പിതാവ് ഈ വിഷയത്തെ ശക്തമായി, ഈ നർക്കോട്ടിക് ജിഹാദ് വിഷയത്തെ ശക്തമായി എതിർത്തപ്പോൾ അവിടെ അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്താനും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും ഒരുപാട് ശ്രമം നടത്തി. ഇപ്പോഴിതാ തിരൂരങ്ങാടി ഇമാമും അതോടൊപ്പം സി എസ് ഐയുടെ മധ്യ കേരളത്തിലെ ഇൻചാർജുള്ള പിതാവും, ഇവർ രണ്ടുപേരും വഹിക്കുന്ന സ്ഥാനങ്ങൾ ഉന്നതമായ സ്ഥാനങ്ങളാണ്. ഇവർ രണ്ടുപേരും അതാത് മതങ്ങളെ പ്രതിനിധീകരിക്കുക. സി എസ് ഐ മധ്യകേരള മഹാ ഇടവ ബിഷപ്പായിട്ടുള്ള ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ കേരളത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ തിരൂരങ്ങാടി ഇമാം ഷംസുദ്ദീൻ മന്നാനി ഇലവുപാലം, ഇവർ രണ്ടുപേരും കൂടെ സംയുക്തമായിട്ട് സി എസ് ഐ ബിഷപ്പ് ഹൗസിൽ കഴിഞ്ഞ ദിവസം സംയുക്തമായിട്ടൊരു പത്രസമ്മേളനം നടത്തിയതിനെക്കുറിച്ച് വി ഡി സതീശൻ ഇന്ന് ഒരു പ്രസ്താവന പറഞ്ഞു. ഇത് കൈയടിക്കേണ്ട കാര്യമാണ്. കാരണം ഇവർ കേരളത്തിലെ ജനങ്ങളെ പ്രബുദ്ധരാക്കി, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുളവാക്കുന്ന തരത്തിലുള്ള വിധ്വംസകമായിട്ടുള്ള പ്രസ്താവനകൾ നിറഞ്ഞു നിൽക്കുന്ന, മലീനസമാകുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും മാറ്റി, അതിനെ മാറ്റിക്കൊണ്ട് അതിൽ ഒരു അവമതിപ്പുളവാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൃത്യമായി പറഞ്ഞു. പല മതങ്ങളും വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ അവരുടേതായ കാഴ്ചപ്പാടുകളുമായി പോകുമെങ്കിലും എല്ലാവരും ലക്ഷ്യം കൊള്ളുന്ന ഒരൊറ്റ ലക്ഷ്യമാണ്, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി. അഭിപ്രായങ്ങൾ പല രീതിയിലുണ്ട്. ആ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് എല്ലാ രീതിയിലും ഒരുമയോടെ നീങ്ങുക, നാനാത്വത്തിലെ ആ ഏകത്വം കണ്ടെത്തുക എന്നുള്ളത് ഇവർ രണ്ടുപേരുടെ ആ സംയുക്ത യോഗത്തിൽ സ്ഫുരിക്കുമായിരുന്നു. ഹൈന്ദവ മുസ്ലിം ക്രിസ്ത്യാനി എന്നുള്ള വ്യത്യാസമില്ലാതെ ഈ ഭാരതത്തിൽ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് വി ഡി സതീശൻ ആദ്യം തന്നെ പറഞ്ഞു. പി ടി തോമസ് ഇതിനെ അനുകൂലിച്ചപ്പോൾ, കത്തോലിക്കാരനായ പി ടി തോമസ് നാണമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പല ഇടവകകളിൽ നിന്നും വ്യത്യസ്തമായ സ്വരം വന്നു. ഇതിനെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ശക്തമായിട്ടുള്ള മറുപടിയുമായി ഇവർ രണ്ടുപേരും വന്നത്. വി ഡി സതീശൻ മനസ്സിൽ ചിന്തിച്ചതുപോലെ തന്നെ ഇവരുടെ പ്രസ്താവന കേരളത്തിലെ ജനങ്ങളെ ഉണർത്തി. ഇവർ സംയുക്തമായി പറഞ്ഞു, അത്തരത്തിലുള്ള ആവശ്യങ്ങളുടെ അല്ലെങ്കിൽ ഭീതി ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല, വർഷങ്ങളായുള്ള മതമൈത്രി പുലരുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സംയുക്തമായിട്ടുള്ള വാർത്താസമ്മേളനം കാണുമ്പോൾ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ഈ ശ്രമങ്ങളെ ഏത് വിലകയും കൊടുത്ത് ചെറുക്കണമെന്നുള്ള ഇവർ വാക്ക് പറയുമ്പോൾ അത് ആത്മാർത്ഥമായി മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളെ കേരളം നെഞ്ചോടേറ്റിയിരിക്കുന്നു.